ഇന്ന് നമ്മൾ ഇന്ന് എന്ത് ഈ കെട്ടിടം കൊണ്ട് എന്ത് ഗുണമെന്ന് നമുക്ക് ഇവിടെ അതിൻ്റെ താജ്മഹലിൻ്റെ ചുവട്ടിൽ ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യക്കാരെന്ന പേരിൽ നിങ്ങൾക്കൊരാദരവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഈ താജ്മഹലാണ്. തീർച്ചയായിട്ടും ഇത് അവിടെ പോയ ഒരാൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെ ജീവിക്കും ലോകാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞൊരു അഞ്ചെണ്ണം പറഞ്ഞിട്ട് ആറാമത്തെ താജ്മഹൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ കയറിപ്പോകുന്ന ഒരു വികാരമുണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് അനുഭവിച്ചവർ മാത്രമേ മനസ്സിലാവുള്ളൂ. അതെ, നൂറ് സായിപ്പന്മാരുടെ ഇടയിൽ നിന്ന് ഓ നമ്മുടെ രാജ്യത്തിന് ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം അവൻ്റെ ഒരു അഞ്ച് അത്ഭുതങ്ങളുടെ അങ്ങനെ പറഞ്ഞിട്ട് ആറാമത്തെ അത്ഭുതമായിട്ട് താജ്മഹൽ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ആവേശമുണ്ട്. അതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആവശ്യം. വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊന്നല്ല മനുഷ്യനായി ജനിച്ചതിൻ്റെ ലക്ഷ്യം. ഇത്തരത്തിൽ ചില നേരത്ത് സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനം തോന്നുന്ന ചില ചിന്തകളുണ്ടാകുകയും കൂടിയാണ്. അതുകൂടെ മനസ്സിലാവുന്നവനെ നാടെന്തിനാണ് വൃത്തിയാക്കിയിടുന്നത്, നാടെന്തിനാണ് സൗന്ദര്യവൽക്കരിക്കുന്നത്, നാട്ടിലെന്തിനാണ് അഭിമാനകരമായ നിർമ്മിതികൾ ഉണ്ടാകേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ.